നമസ്കാരം, ഒണിന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. കേരളം പ്രളയക്കെടുതിയിൽ മുങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾ നന്ദി പറഞ്ഞതാ ഒരുപക്ഷെ മാർക്ക് സുക്കർബർഗിനോടായിരിക്കും. കാരണം സോഷ്യൽ മീഡിയ അത്രയധികം സഹായിച്ചു. പ്രിയപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി, പുതുജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി, ആളുകളെ തിരയുവാനും ഭക്ഷണപ്പൊതികൾ ക്യാമ്പുകളിൽ എത്തിക്കുവാനും ഒക്കെ അറിയിപ്പിനും മറ്റുമായി ഫേസ്ബുക്ക് മാത്രമല്ല വാട്സാപ്പും മലയാളികൾ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ലാത്ത തരത്തിൽ ഉപയോഗിച്ചു തുടങ്ങി. ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും ഫേസ്ബുക്കിന്റെ ഉപയോഗം നന്മ നിറഞ്ഞ ഒന്നായി മാറിയത്. എന്നാൽ എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ ഫേസ്ബുക്കിന്റെ സഹായവും എത്തിയതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കേരളത്തിലെ പ്രളയത്തിൽ നിന്നും കരകയറുവാൻ കേരളത്തിനായി $250,000 നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഫേസ്ബുക്ക് ഇത് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നോൺ പ്രോഫിറ്റ് ഗൂഞ്ച് എന്ന സംഘടന വഴിയായിരിക്കും ഫേസ്ബുക്ക് ഈ തുക കൈമാറുകയെന്നാണ് റിപ്പോർട്ടുകൾ. ആളുകളെ കണ്ടെത്തുന്നതിനും ഫണ്ട് രൂപീകരിക്കുന്നതിനുമൊക്കെയായി ഫേസ്ബുക്ക് വളരെ മികച്ച രീതിയിൽ തന്നെ എല്ലാവരും ഉപയോഗിക്കുകയായിരുന്നു. ഫേസ്ബുക്ക് ലൈവ് വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചത്. രക്ഷാപ്രവർത്തനം, ഗതാഗത മെഡിക്കൽ സൗകര്യങ്ങളും എത്തിക്കാൻ ഇതിലൂടെയാണ് സാധിച്ചത്. August 9 ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി സേഫ്റ്റി ചെക്ക് എന്ന ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്തിരുന്നു. ഇതുവഴി ആളുകൾ സുരക്ഷിതരാണെന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നതിനും ഇത് സഹായിക്കുകയും ചെയ്തു. എന്തായാലും മലയാളികളുടെ ഇഷ്ട സോഷ്യൽ മീഡിയ സൈറ്റായ ഫേസ്ബുക്കും മലയാളികൾക്ക് സഹായവുമായി എത്തിയെന്ന വാർത്ത ഏറെ സന്തോഷകരമാണ്. ന്യൂസ് ഡെസ്ക്, ഒണിന്ത്യ മലയാളം.